നമസ്കാരം. മനുഷ്യശക്തി കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് തന്റെ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇലക്ട്രോണിക്സ് വർക്കറായ ചങ്ങനാശ്ശേരി സ്വദേശി അജികുമാർ. ഹ്യൂമൻ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ജനറേറ്റിംഗ് സിസ്റ്റം എന്ന പേരിലാണ് ഈ യന്ത്രം അജികുമാർ നിർമ്മിച്ചിരിക്കുന്നത്. പ്രകൃതി സൗഹൃദ ഊർജ നിലയമെന്നും ഈ യന്ത്രത്തെ വിളിക്കാം. ഇരുകാലിലും സ്വാധീനം നഷ്ടപ്പെട്ട അജികുമാർ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഒരു യന്ത്രം നിർമ്മിച്ചിരിക്കുന്നത്. തന്റെ ഏറെ നാളത്തെ സ്വപ്ന സാക്ഷാത്കാരത്തിന് സഹായമായി കൂടെ നിന്നത് ഭാര്യ സിന്ധുവും മക്കളായ അഭിജിത്തും സ്തുതിയുമാണ്. 4 മിനിറ്റ് കൊണ്ട് കൈകൾ കൊണ്ട് പ്രവർത്തിപ്പിച്ച് 5 മണിക്കൂർ വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതാണ് ഈ യന്ത്രത്തിന്റെ ഒരു പ്രത്യേകത. മനുഷ്യ ഊർജം കൊണ്ട് നിർമ്മിക്കുന്ന ഈ ഊർജം വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. എന്തായാലും ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം 24 മണിക്കൂറും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രം നിർമ്മിക്കുക എന്നതാണ്. ഇതിന് 25 ലക്ഷത്തോളം രൂപ ചിലവ് വരും. അത്രയും ഭീമമായ ഒരു തുക കണ്ടെത്താൻ അജികുമാറിന് ഇപ്പോൾ സാധ്യമല്ല. സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 18 ലക്ഷം രൂപ അദ്ദേഹത്തിന് അനുവദിച്ചെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അത് നടന്നില്ല. ഇപ്പോൾ അദ്ദേഹം പ്രേക്ഷകരുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഞങ്ങൾ ഈ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് സഹായം, നിങ്ങളുടെ ചെറിയൊരു സഹായം അദ്ദേഹത്തിന് നൽകാൻ കഴിയും. എന്തായാലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ ഒരു യന്ത്രം നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ അതൊരു അഭിമാനമായിരിക്കും. അദ്ദേഹത്തെ നമുക്ക് കൈപിടിച്ചുയർത്താം. എന്തായാലും ഇന്ന് അജികുമാർ മനുഷ്യശക്തി കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രത്തെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുകയാണ്. അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ചേട്ടാ, ഇങ്ങനൊരു വൈദ്യുതി ഉണ്ടാകുന്ന യന്ത്രം കണ്ടെത്തിയതിന് പിന്നിലൊരു കഥ എന്താണ്? ഒരു കഥയെന്ന് പറഞ്ഞാല്, എനിക്കൊരു നിലയ്ക്കാത്ത ചലനം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. കാരണം നിലയ്ക്കാത്ത ചലനം ഉണ്ടാക്കുന്നതിനെ പറ്റി പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ പല പുസ്തകങ്ങളൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. ഒരു നിലയ്ക്കാത്ത ചലനം ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കും ഒരു നിലയ്ക്കാത്ത ചലനം ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ പല രീതിയിൽ ഒരു നിലയ്ക്കാത്ത ചലനം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഒത്തിരി നാളുകൾ ശ്രമിച്ചു, പല മെത്തേഡിലെ പല രീതിയിൽ ഒരു നിലയ്ക്കാത്ത ചലനം ഉണ്ടാക്കാനായിട്ട് പല പല ഉപകരണങ്ങൾ ഉണ്ടാക്കി അത് ചലിപ്പിച്ച് നോക്കി അത് നിന്നു പോവുക. അങ്ങനെ ഒരുപാട് നാളത്തെ ശ്രമഫലമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചു ഒരു ഇലക്ട്രിക് ഊർജം കൊണ്ടുണ്ടെന്നുണ്ടെങ്കിലേ അത് അങ്ങനെ ആ ഒരു സംഭവം സാധ്യമാകത്തുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ രണ്ടാമത് ഒരു ഊർജം ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ബാറ്ററി വെച്ചൊരു ഊർജ്ജം ഉണ്ടാക്കി. അപ്പം ബാറ്ററി നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ചലനം നിന്ന് പോവും. പിന്നെ അങ്ങനെ പല രീതിയിൽ നോക്കിയിട്ട് പറ്റുന്നില്ല. അങ്ങനെയാണ് പിന്നെ ഇന്ധനമൊന്നും ഇല്ലാതെ ഒരു ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം ആരംഭിച്ചത്. അതിനായിട്ട് ചെയ്തത് ചെറിയ അത് കൊച്ചു ചെറിയൊരു ഡൈനാമോ ഉണ്ടാക്കാനും ആ ഡൈനാമോ ചലിപ്പിച്ച് ആ ചലിപ്പിക്കാനായിട്ട് ചെറിയ മോട്ടർ വെച്ച് നോക്കാനും ചില ട്രാൻസ്ഫോമറും ചില ഇലക്ട്രോണിക് സർക്യൂട്ടൊക്കെ വെച്ച് ഉള്ള ശ്രമം തുടങ്ങി. അങ്ങനെ തുടങ്ങി അത് തീരെ ചെറിയ വോൾട്ടായിരുന്നു. പിന്നെ ആ വോൾട്ടിൻ്റെ അളവ് കൂട്ടാൻ ശ്രമിച്ചു. അതുപോലെ പിന്നീട് അതേ തുടങ്ങിയ പരീക്ഷണങ്ങളായിരുന്നു അങ്ങനെ പോയാണ് ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ചെറിയൊരു ഒരു മോഡൽ ഉണ്ടാക്കി. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന മെഷീൻ്റെ ചെറിയ മോഡൽ ഉണ്ടാക്കി. ആ അതിൽ നിന്ന് അത് ചലിപ്പിച്ച് നമുക്ക് കറണ്ട് ഉണ്ടാക്കാം, ഇന്ധനമൊന്നും ഇല്ലാതെ കറണ്ട് ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ അത് അന്നേരം 5 മിനിറ്റ് നേരത്തെ കിട്ടത്തുള്ളായിരുന്നു. അങ്ങനെ പിന്നെ അതേന്ന് പരീക്ഷണം തുടങ്ങിയാണ് പിന്നെ 5 മിനിറ്റ് അത് 10 മിനിറ്റ് ആക്കിയതും. ആ 10 മിനിറ്റ് പിന്നെ അത് 15 വന്നത്. അതൊക്കെ മാസങ്ങളും വർഷങ്ങളും എടുത്താണ് അങ്ങനെ വന്നത്. അങ്ങനെ പല സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത്. ഇത് ഒറ്റയടിക്ക് എത്തിയത് അല്ല, ഈ 5 മണിക്കൂറിലേക്ക് വന്നത്. 10-11 വർഷത്തെ കഠിനമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ഈ ഒരു 5 മണിക്കൂർ നേരെ എത്തിയത്. രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ മാസം 12-ാം തീയതി എന്ന് തോന്നുന്നു അന്ന് പോലാണ് തുടങ്ങിയത് ചെറിയ പരീക്ഷണങ്ങൾ. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നന്നാക്കുന്ന ആളാണെന്നാണ് നാട്ടുകാരെല്ലാം പറഞ്ഞ് ഞാൻ അറിയുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചത്?
ഇലക്ട്രോണിക്സ് വർക്കിൽ ഞാൻ പഠിച്ചത് എനിക്ക് വയ്യാതെ ആയി കിടന്ന സമയത്ത് നടക്കാൻ മേലാതെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ അന്ന് ചെറുപ്പത്തിലാണ് ജ്യേഷ്ഠൻ അന്ന് 10 or 12 വയസ്സുള്ള സമയത്താണ് എനിക്ക് 8 വയസ്സിന് മുമ്പ് ഒരസുഖം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങളുടെ അടുത്തൊന്നും അന്ന് ആശുപത്രികളൊന്നുമില്ല. അവിടെ അടുത്ത് ഞാൻ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സമ്മ അവരുടെ വീട്ടിൽ മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം സാധാരണ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് അങ്ങോട്ട് കൊണ്ടുപോകും ആൾക്കാർ. അപ്പം അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പം അവിടുത്തെ ആ ചേച്ചി പറഞ്ഞു ഇതുപോലെ അഞ്ചാമനിയാണ്, അവനൊരു ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. അന്നേരം തന്നെ അത് ഞാൻ മൊത്തത്തിൽ ബോധം കിട്ടുന്ന ആൾ പോകുമായിരുന്നു. പിന്നെ നീണ്ട ഒരുപാട് നാളത്തെ ചികിത്സയുടെ ഫലമായിട്ടാണ് എഴുന്നേറ്റിരിക്കാനും ചലന കൈകളുടെ ചലനമൊക്കെ കിട്ടിയും നമുക്ക് തുടങ്ങിയത്. അതിനുശേഷം പിന്നെ ഒരുപാട് നാളത്തെ പിന്നെ ചികിത്സ നടത്തി. പിന്നെ കാലിന് വലിയ ഓപ്പറേഷനുകളൊക്കെ ചെയ്തു, എന്നിട്ടൊന്നും ശരിയായില്ല. അങ്ങനെ കിടക്കുന്ന സമയത്താണ് ജ്യേഷ്ഠന് ഇതുപോലെ ചെറിയ റേഡിയോകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ചേട്ടൻ കണ്ട് ചെയ്യുന്ന കണ്ടുപിടിച്ചാണ് ഞാനത് വന്നത്. അങ്ങനെ പിന്നെ അതിൽ നിരന്തരമായ അത് നമ്മൾ ചെയ്തുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് പിന്നെ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ചെയ്യാൻ നന്നാക്കാനും അസംബിൾ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അങ്ങനെ പഠിച്ചത് ആദ്യകാലത്ത്. അത് നമ്മൾ ഇത് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുമല്ലേ, വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന നമുക്ക് ചില ആശയങ്ങൾ കിട്ടി. പിന്നെ നമ്മൾ അത് തുറന്നു നോക്കാനും ചെയ്യാനൊക്കെ ഉള്ള ഒരു ആഗ്രഹം, ഒരു ജിജ്ഞാസ ഉണ്ടായി. അങ്ങനെ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ആ മേഖല തിരഞ്ഞെടുത്തത് ഉപജീവന മാർഗമായിട്ട്. എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിർമ്മിക്കാനായിട്ട്? ചില പ്രത്യേക തരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില ഗിയർ വീലുകളും പൽചക്രങ്ങളും ഫ്ലൈ വീലുകളും ഒക്കെ ഉപയോഗിച്ച് ഒരു മെക്കാനിക്കൽ യന്ത്രമാക്കി എടുത്തിരിക്കുക, യന്ത്രമാക്കി നിർമ്മിച്ചിരിക്കുക. അത് നമ്മുടെ മാനുഷിക ഊർജ്ജം കൊടുത്തത് ചലിപ്പിക്കുമ്പോൾ ആ യന്ത്രം പ്രവർത്തിക്കാൻ തുടങ്ങും. ആ യന്ത്രം പ്രവർത്തിച്ചതിന് ശേഷം അതിനകത്തുള്ള പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ചില മോട്ടറുകളും ചില ആൾട്ടർനേറ്ററുകളും ഒക്കെ അത് വർക്ക് ചെയ്യുകയും അതിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആണ് അത് കറണ്ട് ഉണ്ടാകുന്നത്. ആ കറണ്ട് ഉണ്ടായതിനു ശേഷം നമ്മൾ പിന്നെ അത് ചലിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്നുണ്ടാകുന്ന കറണ്ട് കൊണ്ട് അത് തുടർന്ന് പ്രവർത്തിക്കും. അതിൽ പ്രത്യേക സൂപ്പർ കപ്പാസിറ്റർ ഉപയോഗിച്ച് റീചാർജിങ് സിസ്റ്റത്തിൽ കൂടെയാണ് അതിൻ്റെ എനർജി നിലനിർത്താൻ സാധിക്കുന്നത്. അപ്പം മെക്കാനിക്കൽ ഫിറ്റിംഗ്സ് അതുപോലെ നിൽക്കുകയാണ്. ഇത് ഒറ്റയടിക്ക് നമ്മൾ ഈ 5 മണിക്കൂറിലോട്ട് വന്നതല്ല, ഘട്ടം ഘട്ടമായിട്ടാണ്. 1 മിനിറ്റ് 2 മിനിറ്റ് 5 മിനിറ്റ് ഇങ്ങനെ കൂട്ടി വന്നാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും എൻ്റെ കണ്ടുപിടുത്തം പൂർണ്ണ വിജയമായിട്ടില്ല. എൻ്റെ കണ്ടുപിടുത്തം പൂർണ്ണ വിജയമാണെന്ന് എനിക്ക് അവകാശപ്പെടണമെന്നുണ്ടെങ്കിൽ അത് 24 മണിക്കൂർ നേരം അത് നിൽക്കാതെ പ്രവർത്തിപ്പിച്ചതിന് ശേഷമേ നമ്മൾ വിജയിച്ചെന്ന് അവകാശപ്പെടാൻ പറ്റത്തുള്ളൂ. അതിലേക്ക് പോകാനായിട്ട് എന്തൊക്കെ കടമ്പകളുണ്ട്? അതിലോട്ട് പോകാനൊരു കടമ്പെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിനുള്ള പൈസയാണ് അതിനുള്ള തടസ്സം, അതിനുള്ള ഫണ്ടാണ് തടസ്സമായിട്ടിരിക്കുന്നത്. ചെലവുണ്ട്, ചെലവുണ്ടാകും. കാരണം ഇതിന്റെ സ്പെയർ പാർട്സ് ഒന്നും ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടത്തില്ല, മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടത്തില്ല. എല്ലാം പ്രത്യേകം നമ്മൾ ഡാറ്റ കൊടുത്ത് പ്രത്യേകം നിർമ്മിച്ചെടുക്കേണ്ടതാണ്. അത് നമുക്ക് സാങ്കേതിക സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് അത് ബാംഗ്ലൂരും കോയമ്പത്തൂരും ഒക്കെ പോയാണ് ചെയ്യിച്ചെടുക്കേണ്ടത് എന്റെ പല ഭാഗങ്ങളും. അത് ഒരു യൂണിറ്റ് ഒരു ഉപകരണം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പോരാ, പല പ്രാവശ്യം ഉണ്ടാക്കേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ വെച്ചാണല്ലോ ചെയ്യുന്നത്. അത് ചെയ്തുകൊണ്ട് അതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് അതിനകത്ത് പല പോരായ്മകളും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അത് പരിഹരിച്ച് അടുത്ത യന്ത്രഭാഗങ്ങൾ ഉണ്ടാക്കേണ്ടി വന്ന് എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനെ അത് നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോയി അറിയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് 2-3 സ്റ്റേജിലേക്ക് കൂടെ കടന്നു പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ അത് 24 മണിക്കൂറിലേക്ക് എത്തുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു വിധ ഡൗട്ടും ഇല്ല. ഉറച്ച വിശ്വാസമുണ്ട്. ഇതിനൊക്കെ ആരാണ് ഇപ്പം തനിയെ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, അപ്പം ആരാണ് ഇതിന് കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്? ഇപ്പോൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ എൻ്റെ വൈഫുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഈ ഇതിൻ്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ചെയ്ത് നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സഹോദരങ്ങളാണ്, ജ്യേഷ്ഠനും അനിയനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു 2009 2020 അത് ഒത്തിരി പൈസ ആയിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞ ശരിയല്ലല്ലോ, ഒരുപാട് പൈസ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും പലയിടത്തുനിന്ന് കടമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം കൊടുത്ത് തീർത്ത് ആർക്കും ഒരു പൈസ കൊടുക്കാനില്ല.
ഇപ്പോഴീ ഉപജീവന മാർഗം ഈ ടി വി റേഡിയോ ഇതെല്ലാം ആ നന്നൊക്കെ തന്നെയാണ്. ആ ഉപജീവന മാർഗം അത് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ വരാറുണ്ടോ? ധാരാളം വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ കൊറോണ കാലം പ്രമാണിച്ച് ഇച്ചിരി വർക്ക് കുറവാണ്, എങ്കിലും വർക്കുണ്ട്, നമുക്ക് ജീവിച്ചു പോകാനുള്ള വർക്ക് കിട്ടുന്നുണ്ട്. എന്താണ് ഇപ്പം ഇത് കാണുന്ന നമ്മുടെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? അതായത് എനിക്കിപ്പം ഈ എൻ്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കിപ്പം അതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഇത് കാണുന്ന ആൾക്കാർ ആരെങ്കിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കും, ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഈ കണ്ടുപിടുത്തം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിച്ചേനെ. അല്ലെങ്കിൽ ഗവൺമെൻറ് ഭാഗത്തുനിന്നാണെങ്കിലും എനിക്കൊരു ഹെൽപ്പ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചേനെ പെട്ടെന്ന്. ഒരുപാട് ആൾക്കാർ തുടങ്ങാനായിട്ട് വന്നിട്ടുണ്ട്, ഒത്തിരി ആൾക്കാർ പേഴ്സണലായിട്ട് പൈസ തരാമെന്ന് വന്നിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ അവരുടെയൊക്കെ പിന്നിൽ അതൊക്കെ പറഞ്ഞ് അവർ പേറ്റന്റ് അവരുടെ പേര് കൊടുക്കണം, അതല്ലെങ്കിൽ കമ്പനി അവരുടെ പേര് തുടങ്ങണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവരോട് അങ്ങനെ ഒന്നും ഒരു ഇതിലെത്താത്തത്. 24 മണിക്കൂർ ഇത് പ്രവർത്തനക്ഷമമാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടുകളിൽ എല്ലാവർക്കും ഇത് കൊടുക്കാൻ കഴിയും അല്ലെ? ഒരു ആ ഒരു എമൗണ്ട് എത്രത്തോളം വലിയ എമൗണ്ട് ആകും? 24 മണിക്കൂർ നേരം ഇത് നിൽക്കാതെ പ്രവർത്തിച്ചതിന് ശേഷം നമുക്ക് കറണ്ടില്ലാത്ത വീട്ടുകാർക്കൊക്കെ ഇത് മേടിച്ചാൽ കറണ്ടില്ലാത്ത പ്രദേശങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. തന്നെയല്ല, ഈ മെത്തേഡ് വെച്ച് നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഓടിക്കാനും സാധിക്കും. ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഈ മെത്തേഡ് വെച്ച് നമുക്ക് ചാർജ് ചെയ്യാനും ആ വണ്ടി ഓടിക്കാനും സാധിക്കും. വലിയൊരു കണ്ടുപിടുത്തം ചേട്ടൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്ര നാളും വലിയ ഒരുപാട് കഷ്ടപ്പാടുകൾ ഇതിനു പിന്നിലുണ്ട്, ചേച്ചിയൊക്കെ കണ്ടതാണ്, എത്രത്തോളം കഷ്ടപ്പെട്ടു അദ്ദേഹം? അദ്ദേഹം ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് തുടക്കം മുതലേ. അതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ വിജയം കണ്ടെത്താൻ സാധിച്ചത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹം അദ്ദേഹത്തെ പോലെ 24 മണിക്കൂർ ഇത് പ്രവർത്തിച്ച് കാണണമെന്നാണ്. അതിനുവേണ്ടി ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ സഹോദരങ്ങളും എപ്പോഴും എന്നും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. ചേച്ചി എന്തൊക്കെ സഹായങ്ങളാണ് ഈ യന്ത്രത്തിന് വേണ്ടിയിട്ട് ചെയ്തത്? ഞാൻ എന്നെ സംബന്ധിച്ച് ചേട്ടന് വണ്ടി ഓടിക്കാൻ സാധിക്കത്തില്ലല്ലോ. അപ്പം ഈ ദൂരെയുള്ള യാത്രകളെ, കോയമ്പത്തൂരുള്ള യാത്രകൾ, അങ്ങനെയെല്ലാം ഞാൻ തന്നെത്താനെ വണ്ടി ഓടിച്ചാണ് അദ്ദേഹത്തെ കൊണ്ട് പോവുകയും വരികയും ഒക്കെ ചെയ്തത്. കാറല്ലേ? അപ്പം അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇതിന്റെ കാര്യങ്ങളിലെല്ലാം എല്ലാം അടുപ്പിച്ചു കൊടുക്കാനും പിടിക്കാനും അങ്ങനെ സർവ്വതും ചെയ്യാറുണ്ട്. ചേട്ടന്റെ ഈ കഴിവ് ചേച്ചി എന്ന് മനസ്സിലാക്കിയത്? ചേട്ടനെ ഞാൻ കാണുന്ന കണ്ടുമുട്ടിയ കാലം മുതലേ ചേട്ടന് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യവും ആഗ്രഹവും ഒക്കെ ആയിരുന്നു. അങ്ങനെ ചെറുപ്പം മുതലേ എനിക്ക് ചേട്ടന്റെ ഇതൊക്കെ അറിയാം. എങ്ങനെയായിരുന്നു കണ്ടുമുട്ടല്? കണ്ടുമുട്ടല് ഇദ്ദേഹം എന്റെ അപ്പച്ചിയുടെ മോനാണ്. അതൊക്കെ അത് ജീവിച്ചു, ഇപ്പൊ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇതിന്റെ പേരില് ചേട്ടനെ സഹായിച്ച സുഹൃത്തുക്കൾക്കെല്ലാം ഞങ്ങളെ നന്ദി പറയുന്നു. പിന്നെ ഇത് കാണുന്ന ആരെങ്കിലും ഞങ്ങളെ ഒരുപക്ഷെ സഹായിക്കുമായിരിക്കാം, സഹായം ഞങ്ങളെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഒരുപാട് യാതനകൾ ചേട്ടൻ അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് നിർത്തി വെക്കാൻ പറ്റും ചേച്ചി പറഞ്ഞിരുന്നു. പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് തന്നെയല്ലേ, മറ്റുള്ളവരെപ്പോഴല്ല പോലല്ലോ അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുമ്പോ ഞാൻ പറയാറുണ്ടായിരുന്നു, അയച്ചിട്ട് അത് നിർത്തിവേ ചേട്ടൻ വയ്യാത്ത ആളല്ലേ എന്ന് ഞാനിങ്ങനെ കൂടെ കൂടെ പറയാറുണ്ടായിരുന്നു. ശാരീരികം മാത്രമല്ല, സാമ്പത്തികമായിട്ട്? തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഓരോ പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചോണ്ട് വന്നു, അത് ഇങ്ങനെ പൊട്ടിപ്പോകും. അപ്പൊ അത് ഈ പൈസ എല്ലാം നമ്മുടെ കയ്യിൽ നിന്നായിരുന്നു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ പറയുവായിരുന്നു, അയച്ചിട്ട് അത് നിർത്ത് നമ്മുടെ നമ്മളങ്ങനെ അധികം സാമ്പത്തികമൊന്നും ഉള്ളവരല്ലോ, നശിപ്പിച്ച് കളയാമെന്ന് ഞാൻ എപ്പോഴും കൂടെ പറയാറുണ്ട്. അപ്പൊ പറയടി, ഇന്നല്ലെങ്കിൽ അത് നാളെ വിജയിക്കും, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അല്ലേ, അല്ലെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലേ എന്ന് ഇപ്പോഴും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. ചേട്ടാ, ഇപ്പം ഇത് സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായതോട് കൂടിയിട്ട് ഒരുപാട് ഫോൺ കോളുകൾ വരുന്നുണ്ട്. എന്താണ് ആളുകൾ കൂടുതലും സംസാരിക്കുന്നതിനെ പറ്റി? ആളുകൾക്ക് ഇതെങ്ങനെ കാരണം ഉണ്ടാകുന്നതെന്ന് അറിയണം. പിന്നെ അവൾക്ക് ഇത് നമ്മൾ ഈ യന്ത്രം വിൽക്കുന്നുണ്ടെന്ന് അറിയണം. പിന്നെ നമുക്ക് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഓ ഈ ഇസ്രായേലിൽ നിന്നുള്ള ആൾക്കാർ വരെ വിളിക്കുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അത് മലയാളികളാണ്.
അവരോടൊക്കെ പറയുന്നതാണ് നമ്മുടെ എൻ്റെ കണ്ടുപിടുത്തം പൂർത്തിയായിട്ടില്ല, ആ കണ്ടുപിടുത്തം പൂർത്തിയായതിനു ശേഷമേ ഞാനിത് പ്രൊഡക്ഷൻ തുടങ്ങത്തുള്ളൂ എന്നതാണ് പറയുന്നത്. ആരംഭിച്ചിട്ടുണ്ട്, പേരന്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല. എൻ്റെ പേര് അഭിജിത്ത്, ഞാൻ 10th പഠിക്കുന്നു. ഈ മെഷീൻ ആവശ്യമായ സഹായങ്ങളൊക്കെ ഞാൻ അച്ഛന് ചെയ്തു കൊടുക്കാറുണ്ട്. കറക്കുകയും മറ്റു ഫിറ്റിങ്സ് ഒക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ എൻ്റെ ഫുൾ സപ്പോർട്ടും അച്ഛനും ഉണ്ടാവും. അച്ഛനെ പറ്റിയിട്ട് ഒരുപാട് വാർത്തകളൊക്കെ ഇങ്ങനെ വലിയ വെച്ചത്, അപ്പൊ കൂട്ടുകാരൊക്കെ എന്താ പറയുക? കൂട്ടുകാരൊക്കെ വളരെ സന്തോഷമുണ്ട്, അവരൊക്കെ സപ്പോർട്ട്, നല്ല കമന്റ്സ് ഒക്കെ പറയാറുണ്ട്. കാണാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? കുറച്ചു പേരൊക്കെ വന്നിട്ടുണ്ട്. സ്കൂളിലെ ടീച്ചർമാരൊക്കെ എന്താ പറയുക? ടീച്ചർമാര് കുഴപ്പമില്ല, നല്ല റെസ്പോൺസ് ഒക്കെയാണ്.